ADGP, SP എന്നിവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച വിജിലൻസ്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ MR രജിത് കുമാറിനെതിരെ അന്വേഷണം വേണ്ടെന്നാണ് വിജിലൻസിന്റെ നിലപാട്. എന്നാൽ പത്തനംതിട്ട പോലീസ് മേധാവി സ്ഥാനത്തിരിക്കെ സസ്പെൻഷനിലായ സുജിത് ദാസിനെതിരെ പ്രാഥമിക അന്വേഷണം നടത്താനാണ് വിജിലൻസ് തീരുമാനം. മലപ്പുറം SP ഓഫീസിലെ മരം മുറിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് നടപടി. ഇതിനിടെ ADGP RSS വിവാദ കൂടിക്കാഴ്ചയിലെ അന്വേഷണം ഇഴഞ്ഞ മട്ടിലാണ്. മലപ്പുറം SP ഓഫീസിലെ മരം മുറിച്ച് കടത്തിയെന്ന പരാതിയിൽ മലപ്പുറം മുൻ SPയും പത്തനംതിട്ട പോലീസ് മേധാവിയായിരിക്കെ സസ്പെൻഷനിലുമായ സുജിത് ദാസിനെതിരെ അന്വേഷണത്തിനൊരുങ്ങുകയാണ് വിജിലൻസ്. ഫോർട്ടുകൊച്ചി സ്വദേശി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിലാണ് നടപടി. പ്രാഥമിക അന്വേഷണമാണ് സുജിത് ദാസിനെതിരെ തുടക്കത്തിൽ നടത്തുക. ശേഷം പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ കൂടുതൽ അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത സർക്കാരിനോട് ശുപാർശ ചെയ്യും. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 ഇതിനോടകം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനു പുറമെ മരമുറി കേസുമായി ബന്ധപ്പെട്ട് തൃശൂർ റേഞ്ച് DIGയുടെ വകുപ്പുതല അന്വേഷണവും നടന്നുവരികയാണ്. ഇതിനിടെ അനധികൃത സ്വത്ത് സമ്പാദനമെന്ന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കേണ്ടെന്നാണ് വിജിലൻസ് തീരുമാനം. പ്രത്യേക സംഘമുള്ളതിനാൽ വിജിലൻസ് ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് വിലയിരുത്തൽ. അന്വേഷണം വേണമെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കട്ടെ എന്നുമാണ് വിജിലൻസിന്റെ വിചിത്ര നിലപാട്. എന്നാൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ അന്വേഷണം വേണ്ടെന്ന നിലപാടിലേക്ക് എത്തിയ വിജിലൻസ് നടപടിയും ശ്രദ്ധേയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് DGP നൽകിയ ശുപാർശയിലും മുഖ്യമന്ത്രി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അജിത് കുമാറിന്റെ കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷ MLA PV അൻവറും DGP കണ്ട് പരാതി നൽകിയിരുന്നു. അതേസമയം ADGP RSS വിവാദ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ ഉത്തരവും ഇതുവരെ DGP കൈമാറിയിട്ടില്ല. ഇക്കാര്യത്തിൽ CPI നിരന്തരമായ ആവശ്യവും മുഖ്യമന്ത്രി കാര്യമായി എടുത്തിട്ടില്ലെന്നാണ് ഇതിനോടകം വ്യക്തമാക്കുന്നത്. അമൃതാനൂസ്, തിരുവനന്തപുരം.